ഹായ് ഹൈകാ സബൻ അമ്മ ഇന്ന് സംസാരിക്കാൻ പോകുന്നുള്ളത് എച്ച് പിന്റെ സെറ്റ് ബുക്ക് ഫയർഫ്ലൈ ജി സെവൻ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചിട്ടാണ് ഓക്കെ പെട്ടെന്ന് പറഞ്ഞു പോവാ വെൽക്കം ടു എം ടി കമ്പ്യൂട്ടേഴ്സ് അപ്പോൾ എച്ച് പിന്റെ സെറ്റ് ബുക്ക് ഫയർഫ്ലൈ ജി സെവൻ എന്ന് പറയുന്ന സീരി പ്രൊസസറിൽ ടു ഓപ്ഷണൽ അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ ബേസ് മോഡലും വിത്ത് ഗ്രാഫിക്സ് കൂടും ഗ്രാഫിക്സ് കാർഡർക്കും വരുന്നുണ്ട് ഫോർ ജി ബി ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സിൽ വരുന്ന ലാപ്ടോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഇല്ലാതെ ബേസിക് ആയിട്ട് വരുന്ന ലാപ്ടോപ്പ് ഉണ്ട് ജി സെവനിൽ ടെൻത്ത് ആണ് പ്രോസസർ വരുന്നുള്ളത് കോർ ഐ ഫൈവിലും കോർ ഐ സെവനിലും ഈ ഒരു ലാപ്ടോപ്പ് ലഭ്യമാണ് മാർക്കറ്റിൽ വിത്ത് ടച്ച് നോൺ ടച്ച് ടച്ചിലും വരുന്നുണ്ട് വിത്ത് വിത്തൌട്ട് ടച്ചിലും വരുന്നുണ്ട് ഓക്കെ വിത്തൌട്ട് ടച്ച് വരുമ്പോൾ ഫോർട്ടീൻ ഇഞ്ചിൽ ആൻറ്റിക്ലെയർ ഡിസ്പ്ലേ ആണ് വരുന്നുള്ളത് അതുപോലെ തന്നെ ഫുൾ എച്ച് ഡി ആർ റെസൊലൂഷൻ വരുന്നത് ഫോർ കെ ടച്ച് ഡിസ്പ്ലേ വരും ഓക്കെ ഫോർ കെ ടച്ച് ഡിസ്പ്ലേ വരും ടച്ചിൽ വരുന്ന സമയം ഈ ഒരു ലാപ്ടോപ്പ് വെരി ലൈറ്റ് വെയിറ്റ് ആണ് അതായത് വൺ പോയിന്റ് ത്രീ കെ ജി വരുന്നുള്ളൂ ലൈറ്റ് വെയിറ്റ് ലാപ്ടോപ്പ് വിത്ത് നല്ല സ്റ്റൈലിഷ് കളറിൽ സ്റ്റൈലിഷ് ലുക്കിലാണ് ലാപ്ടോപ്പ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോർ ഐ സെവനിൽ ടെൻത്ത് ജനറേഷൻ വരുന്നുള്ള ഒരു ലാപ്ടോപ്പ് ഇതിൻ്റെ ലെവൻത്ത് ട്വൽത്ത് തേർട്ടീൻത്ത് അതായത് എല്ലാ ന്യൂ ജനറേഷനിലും ഈ ഒരു ലാപ്ടോപ്പ് ലഭ്യമാണ് ബാക്ക് ലൈറ്റ് കീബോർഡ് ബാങ്ക് ആൻഡ് ഓപ്ഷൻ്റെ സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട് ഫിംഗർ ലോക്കും ഫേസ് ലോക്കും ഓപ്ഷണൽ ലൈറ്റ് വരുന്നുണ്ട് ലാപ്ടോപ്പിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊസസ്സർ കോർ ഐ ഫൈവിലും വരുന്നുണ്ട് കോർ ഐ സെവനിലും വരുന്നുണ്ട് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് വരുന്ന സമയത്ത് ഇതിൻ്റെ പ്രൊസസ്സർ സീരീസ് മാറും അതായത് ഇപ്പോൾ ബേസ് മോഡലിലാന്നുള്ളത് ബേസ് പ്രോസസ്സറാണെന്നുള്ളത് അതായത് യു സീരീസിലാണ് പ്രൊസസ്സർ വരുന്നുള്ളത് കോർ ഐ സെവനിൽ അല്ലെന്നുണ്ടെങ്കിൽ കോർ ഐ ഫൈവിൽ അപ് ടു തേർട്ടി ടു ജി ബി റാം വരെ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അപ് ടു ടു ടി ബി എൻ വി എം എസ് എസ് ടി വരെ ഇതിൽ അപ്ഗ്രേഡ് ചെയ്യുക ലാപ്ടോപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെരി സ്റ്റൈലിഷ് വെരി പവർഫുൾ അതായത് നിങ്ങൾക്ക് ഗ്രാഫിക്സ് പർപ്പസ് കാര്യങ്ങളെല്ലാം ആയിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനും കൂടിയാണ് ഈ ഒരു ലാപ്ടോപ്പ് ഒന്നും നല്ല സ്റ്റൈലിഷ് ലുക്കിലാണ് ലാപ്ടോപ്പ് വരുന്നത് ലാപ്ടോപ്പിലുള്ള സ്റ്റൈലിഷ് ലുക്കിലാണ് വന്നിട്ടുള്ളത് ജി സെവൻ എച്ച് പിൻ്റെ എല്ലാ ലാപ്ടോപ്പും ഓൾമോസ്റ്റ് ഈ ഒരു ഷേപ്പിൽ തന്നെ വരുന്നുള്ളത് അതായത് ജി സെവൻ സീരീസ് അതായത് എയ്റ്റ് ഫോർട്ടി ജി സെവൻ ആണെന്നുണ്ടെങ്കിലും എ എയ്റ്റ് തേർട്ടി ജി സെവൻ ആണെന്നുണ്ടെങ്കിലും എയ്റ്റ് തേർട്ടി ഫൈവ് ജി സെവൻ ആണെന്നുണ്ടെങ്കിലും ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഓക്കെ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് പിന്നെ സെഡ്ബുക്ക് സീരീസിൽ വരുന്ന സമയത്ത് ഈ ഒരു ഷെയ്ഡിൽ അതായത് ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് ലാപ്ടോപ്പ് വെരി ലൈറ്റ് വെയിറ്റ് ഞാൻ മുന്നേ പറഞ്ഞ മാതിരി വെരി ലൈറ്റ് വെയിറ്റ് ലാപ്ടോപ്പ് കോർ ഐ ഫൈവ് കോർ ഐ സെവൻ രണ്ട് സെഗ്മെൻറ്റിൽ വരുന്നുണ്ട് വിത്ത് ഗ്രാഫിക്സ് വരുന്നുണ്ട് വിത്തൌട്ട് ഗ്രാഫിക്സും വരുന്നുണ്ട് അതുപോലെ തന്നെ വിത്ത് ടച്ച് വരുന്നുണ്ട് വിത്തൗട്ട് എ ടച്ചും വരുന്നുണ്ട് ഫോർട്ടീൻ ഇഞ്ച് നാരോ ബേസൽ ഡിസ്പ്ലേ ആണ് വരുന്നുള്ളത് ഇതിൻ്റെ അതും നല്ല പെർഫോമൻസ് ഉള്ള ലാപ്ടോപ്പ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് മൾട്ടി ടാസ്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനും കൂടിയാണ് എച്ച് പിയിൽ തന്നെ സെറ്റ് ബുക്ക് സീരീസ് എന്ന് പറയുന്നത് സെറ്റ് ബുക്കിൽ ഒരുപാട് സീരീസിൽ ഒരുപാട് ലാപ്ടോപ്പ് ഉണ്ട് അതായത് സെറ്റ് ബുക്ക് സ്റ്റുഡിയോ വരുന്നുണ്ട് സെറ്റ് ബുക്ക് ഫയർഫ്ലൈ വരുന്നുണ്ട് അതുപോലെ ഒരുപാട് സെഗ്മെൻറ്റിൽ ലാപ്ടോപ്പ് വരുന്നുണ്ട് സെറ്റ് സെഡ്ബുക്കിൻ്റെ അതിൻ്റെ ഒരു ബേസ് മോഡൽ ലാപ്ടോപ്പാണ് ഈ സെറ്റ് സെഡ്ബുക്കിൽ ഫയർഫ്ലൈ ഫോർട്ടീൻ ജി സെവൻ എന്ന് പറയുന്ന ഈ ഒരു മോഡല് ടർബോ ബൂസ്റ്റപ്പ് സ്പീഡ് വരുന്നുള്ളത് ഫോർ പോയിൻറ്റ് നയൻ ഗിഗാ ഹെഡ്സ് വരെ നിങ്ങൾക്ക് അതായത് ഹൈ എൻഡ് ലാപ്ടോപ്പ് അതായത് സെഡ്ബുക്കിൽ ഹൈ എൻഡിൽ എടുക്കുന്നുണ്ടെങ്കിൽ അപ് ടു ഫോർ പോയിന്റ് നയൻ വരെ ബൂസ്റ്റപ്പ് സ്പീഡ് കൂടി നിങ്ങൾക്ക് കിട്ടും ടർബോ ബൂസ്റ്റ് അപ്പ് സ്പീഡ് ത്രീ പോയിന്റ് അല്ല സോറി ഫോർ പോയിൻ്റ് നയൻ ഗിഗ ഹെഡ്സ് വരെ ഇതിൻ്റെ സ്പീഡ് കിട്ടും ക്ലോക്ക് സ്പീഡ് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ഡി ഡി ആർ ഫൈവ് ആണ് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് വരുന്നുള്ളത് അതായത് എൻ ബി ഡി ആൻ്റെ കോഡ്രോ പി ഫൈവ് ടു സീറോ എന്ന് പറയുന്ന ഗ്രാഫിക് കാർഡ് അത് വിത്ത് ഫോർ ജി ബിയിലാണ് വരുന്നത് ഗ്രാഫിക് കാർഡ് വരുന്ന ലാപ്ടോപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ആയിട്ട് കാഡ് അല്ലെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്കെല്ലാം നോർമൽ ആയിട്ട് അതായത് വലിയ ഹെവി ആയിട്ടുള്ള അല്ല നോർമൽ ആയിട്ടുള്ള കാഡും ഗ്രാഫിക് വർക്കെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് മൾട്ടി ടാസ്കിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പും കൂടിയാണ് എച്ച് പി ജെ ബുക്ക് ഫയർഫ്ലൈ ഫോർട്ടീൻ ജി സെവൻ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഓക്കെ ഇതിന്റെ ഫിഫ്റ്റീൻ ഇഞ്ച് വരുന്നുണ്ട് ഇഞ്ചിന്റെ ഞാൻ ഓൾറെഡി വീഡിയോ ലാസ്റ്റ് വീട് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റീൻ ഇഞ്ചിലും വരുന്നുണ്ട് ഫോർട്ടീൻ ഇഞ്ചിലും വരുന്നുണ്ട് എൻ്റെ ഇപ്പം ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഫോർട്ടീൻ ഇഞ്ചിലാണ് ഫോർട്ടീൻ ഇഞ്ചിൽ നല്ല കണ്ടീഷനിൽ ലാപ്ടോപ്പ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ബ്രാൻഡ് ന്യൂ ഡിവൈസിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് കമ്പനി പറയുന്ന ബാറ്ററി ബാക്കപ്പ് പറയുന്നത് ഫോർട്ടീൻ ആണ് യൂസിഡിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മോർ ദാൻ സിക്സ് അവേഴ്സ് എന്തായാലും നിങ്ങൾക്ക് ഇതിന് ബാറ്ററി ബാക്കപ്പ് കിട്ടും അത് ഉറപ്പായിട്ടും കിട്ടും അതായത് ആ ഒരു കണ്ടീഷനിലാണ് ലാപ്ടോപ്പ് മോർ ദാൻ നയൻറ്റി അബവ് ബാറ്ററി ഹെൽത്ത് കൂടിയായിട്ട് വരുന്ന ലാപ്ടോപ്പ് ആണ് യൂസിറ്റിൽ വരുന്ന സമയത്ത് അത്രയ്ക്കും കണ്ടീഷനും കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ഷോപ്പിലേക്ക് ഓരോ ലാപ്ടോപ്പും കൊണ്ടുവരുന്നുള്ളത് പിന്നെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്പനി പറയുന്നതെന്ന് പറഞ്ഞെങ്കിൽ അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ബാറ്ററി ചാർജ് തേർട്ടി മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും തേർട്ടി മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ലാപ് ഈൻ്റെ ബാറ്ററി നിങ്ങൾക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പിൻ്റെ പോർട്ടിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു ചാർജിങ് പോർട്ട് ഒരു എച്ച് ഡി എം ഐ രണ്ട് തണ്ടർ ബോൾട്ടിൻ്റെ ടൈപ് സി വരുന്നുണ്ട് അതുപോലെ ഒരു സിം ട്രൈവ് വരുന്നുണ്ട് അത് എന്ന് പറഞ്ഞാൽ ഓപ്ഷണലാണ് അതുപോലെ ഈ സൈഡ് നോക്കുന്ന സമയത്ത് രണ്ട് യു എസ് ബി ഒരു ഓഡിയോ ജാക്ക് കൂടി വരുന്നുണ്ട് നല്ല സ്റ്റൈലിഷ് ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ ലുക്ക് കാര്യങ്ങളെല്ലാം നോക്കുക നല്ല സ്റ്റൈലിഷ് ലാപ്ടോപ്പാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെഡ് ബുക്കിൽ തന്നെ ഫയർഫ്ലൈ ഫോർട്ടീൻ ജി സെവൻ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ കോർ ഐ സെവൻ ടെൻത്ത് ജനറേഷനിൽ വിത്ത് ആൻ്റി കലയർ ഡിസ്പ്ലേ വിത്ത് ഫുൾ എച്ച് ഡി ആണ് ഇതും ടച്ച് സ്ക്രീൻ ആണ് പക്ഷേ ഇതിൻ്റെ തന്നെ ഗ്ലാസ്സിൽ വരുന്നത് ഗ്ലാസ് ടൈപ്പ് ടച്ച് വരുന്നത് അത് നിങ്ങൾക്ക് ഫോർ കെ ടച്ച് ഡിസ്പ്ലേ ആയിട്ട് വരും അപ്പോൾ ഇതുപോലത്തെ മനോഹരമായ അതായത് അടിപൊളി ഡിവൈസ് കാര്യങ്ങളെല്ലാം ഒരുപാട് സ്റ്റോക്ക് വന്നുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് അതായത് രണ്ട് മൂന്ന് ദിവസം ഭയങ്കര ബിസി ആയിപ്പോയി ഓക്കെ നല്ല തിരക്കായിപ്പോയി അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്തിട്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ നമ്മളെ ലാപ്ടോപ്പിൻ്റെ കളക്ഷൻ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെ വീഡിയോ ഇതിന് തുടരുക അതായത് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഓരോ ലാപ്ടോപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്താ പറയണ്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത ലാപ്ടോപ്പ് ആയിട്ട് കാണുന്നത് വരെ Thank you so much.